പ്രീസലോഡ് ഹാലലൂയ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏ പ്രിയപ്പെട്ട ദേവമക്കളെ നമുക്കൊരുമിച്ച് ജൂൺ മാസം ഇരുപത്തിയഞ്ചാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കഥാവിനെ സ്തുതിക്കുവാനും കർത്താവിനെ വാഴ്ത്തുവാനും നമുക്കൊരു അവസരം കൂടെ നമ്മുടെ സ്വർഗീയ അപ്പച്ചൻ നമ്മുടെ ലൈഫിൽ തന്നതോർത്ത് നമുക്ക് സന്തോഷത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം എൻ മനമേ ഹോവേ വാഴ്ത്തുക എൻ്റെ സർവാന്തരകവുമായി അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേ ഹോവേ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അതെ ഈ പ്രഭാതത്തിൽ കർത്താവ് ചെയ്തത് ഒന്നും മറക്കാതെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ സ്തോത്രം ചെയ്താട്ടെ കണ്ണിനെ കണ്ണിനിരി നിന്നും കാലിന് വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്താട്ടെ കഴിഞ്ഞ പകൽക്കാലം ജോലി സ്ഥലത്ത് കർത്താവിൻ്റെ കൃപ കൂടെയിരുന്നു വാഹനങ്ങളെ ഓടിച്ചപ്പോൾ ദൈവം നമ്മുടെ കൂടെയിരുന്നു അനർത്ഥങ്ങളെ അപകടങ്ങളെ ഒഴിവാക്കി തൻ്റെ ദൂതന്മാരാൽ നമ്മളെ കാവൽ ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹത്തിനായിട്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ ഹലെ ലൂ സ്തോത്രം 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 കഴിഞ്ഞ രാത്രിയിലും നല്ല ഉറക്കവും സ്വസ്ഥതയും സമാധാനം നല്ല സ്വപ്നങ്ങളെ തന്നു നല്ല ദർശനങ്ങളെ തന്നു ഈ പ്രഭാതത്തിൽ ഉണർന്ന് ആരാധിക്കുവാൻ കർത്താവ് അവസരം തന്നില്ലേ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ ഹാല ലൂയ സ്തോത്രം സ്തോത്രം പ്രിയപ്പെട്ടവരേ അടങ്ങിയിരിക്കാതെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ തിരുവഞ്ചനം ഇങ്ങനെ പറയുന്നു സങ്കീർത്തനങ്ങൾ പതിനെട്ടിൽ എൻ്റെ ബലമായ ഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപു

ഹലിയ ഈ പ്രഭാതിൽ സംവിത് പറയുക എൻ്റെ എൻ്റെ ബലമായ ഞാൻ ഞാനങ്ങെ സ്നേഹിക്കുന്നു തുടർന്ന് യഹോവ എൻ്റെ ശൈലവും മീൻ എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ അങ്ങെൻ്റെ ശൈലമാകുന്നു അങ്ങൻ്റെ കോട്ടയാകുന്നു അങ്ങൻ്റെ രക്ഷകനാകുന്നു അങ്ങൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയം എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു സ്തുത്തിനായഹോവേ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്രാപിക്കുകയും ചെയ്യും കണ്ടോ சங்கிரசனகால രണ്ടാം ഭാഗത്ത് പറഞ്ഞു കർത്താവ് സങ്കീർത്തനക്കാരൻ ആരാണെന്ന് മൂന്നാം ഭാഗത്തു പറയാം ഈ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും ഹാലലുയ്യ അതാണ് നമ്മുടെ കർത്താവിൻ്റെ ആ വലിയ ആ വലിയ വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് അവൻ നമ്മളെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ് സ്തോത്രം അതുകൊണ്ട് ഹാലലുയ്യ നമുക്ക് ഈ പ്രഭാതത്തിൽ നാൽപ്പത്തി ആറാം ഭാഗം പറഞ്ഞു യഹോവ ജീവിക്കുന്നു എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ എൻ്റെ രക്ഷയുടെ ദൈവം ഉന്നതം തന്നെ ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുകയും ജാതികളെ എനിക്ക് കീഴാക്കുകയും ചെയ്യും സ്തോത്രം അതുകൊണ്ട് യഹോവ യഹോവേ ഞാൻ ജാതികളുടെ മധ്യയെ നിനക്ക് സ്തോത്രം ചെയ്യും നിൻ്റെ നാമത്തെ ഞാൻ കീർത്തിക്കും സ്തോത്രം ഈ പ്രഭാത്തിൽ ഇത്ര നല്ലൊരു സങ്കീർത്തനം നിന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കുകയും എല്ലാവരും ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ ആരും മൗനമായിരിക്കാതെ കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ ഹാല സ്തോത്രം 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 നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ നമ്മൾ ഐക്യമന്ധ്യപ്പെടാൻ പോവാം പ്രാർത്ഥനയിൽ നമ്മൾ ഐക്യമദ്ധ്യപ്പെടുക നിങ്ങൾ എവിടെ ആയിക്കോട്ടെ നിങ്ങൾ ഏത് സഭയിൽ പോകുന്ന വ്യക്തി യിക്കോട്ടെ നിങ്ങൾ ഏത് രാജ്യക്കാരനായിക്കോട്ടെ ഏത് വംശക്കാരനായിക്കോട്ടെ നോ പ്രോബ്ലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾ രണ്ടുപേർ ഐക്യമത്യപ്പെട്ടാൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളോടൊപ്പം അനേകങ്ങൾ ഐക്യമത്യപ്പെടാൻ പോവുക നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഐക്യമത്യത്തോടെ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അങ്ങേ ആരാധിക്കുന്നു അങ്ങേ സ്തുതിക്കുന്നു പകലും രാത്രിയിലും ഞങ്ങളെ അത്ഭുതകരമായി സൂക്ഷിച്ച് ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ ക്രൂപകൾക്ക് നന്ദി പറയുന്നു ഈ പകൽക്കാലത്തെ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കും കഥാവേ അങ്ങനെ ദൂതന്മാരായി ഞങ്ങളെ കാവൽ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അനർത്ഥങ്ങൾ യേശു അപ്പൻ്റെ നാമത്തിൽ ഒഴിവായി പോയിരിക്കുന്നതിനായി സ്തോത്രം ആരോഗ്യത്തോടെ ആയുസ്സോടെ ഭൂമിയിലായിരിക്കാൻ ഈ പകൽകാലം കഥാവി ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ഈ ശബ്ദം കേൾക്കുന്നതിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഗ്രേസ് ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ തൻ്റെ മക്കളുടെ മേൽ അമേൻ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം അവരായിരിക്കുന്ന മേഖലകളിൽ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കണമേ അത്ഭുതങ്ങൾ സംഭവിക്കണമേ ദൈവത്തിന് കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങി അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു തങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം അത്ഭുതം ചെയ്യണം ജോലിസ്ഥലത്ത് തന്റെ കുഞ്ഞുങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നു ഭാരപ്പെട്ടിരിക്കുന്നു ചില 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 വിഷയങ്ങളുടെ മുഖത്ത് ജോലിസ്ഥലത്ത് കർത്താവേ അമേൻ ആ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ വിഷയത്തിൽ നിന്ന് പകൽക്കാലം പരിഹാരം വരുവാനും അങ്ങനെ നാമം മഹത്വപ്പെടുവാനും ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അമേൻ തന്റെ കുഞ്ഞുങ്ങൾ ഇന്ന് അവരുടെ അവരുടെ ബോസുമാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ മേലധികാരം ോട് ഇടപെടുമ്പോൾ ആ വിഷയത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരം ചലിച്ചത് കാണുവാനും ഇടവരട്ടെ കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം അതുപോലെ തന്നെ കഥാപി രോഗത്താൽ കഴിയുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് നട്ടലിന്റെ അടിഭാഗത്ത് വേദനയാ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ സൗഖ്യമാകട്ടെ നാമത്തിൽ അടിപണരകളുടെ സൗഖ്യം വ്യാപരിക്കട്ടെ അത്ഭുതത്തിന് നന്ദി പറയുന്നു ബെഡ്സൂർണ വേണ്ടി പ്രാർത്ഥിക്കുന്നു മുറിവുകൾ ഉണങ്ങാതെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മുറിവുകൾ ഉണങ്ങട്ടുകെ അത്ഭുതം സംഭവിച്ചതിനായി സ്തോത്രം ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും യേശു കൃഷ്ണൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ സ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ സകല നന്മകൾ കൊണ്ട് നിറയ്ക്കണം കൈപിടിച്ച് നടത്തണം ഈ പകൽ പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദിയപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ 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 കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് ഈ പകൽക്കാലം അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സമാധാനവും സ്വസ്ഥതയും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുമാറാകട്ടെ ശ്രദ്ധിച്ചു കേട്ടെ നമ്മൾ ദൈവത്തിൻ്റെ വചനം നിന്ന് കേൾക്കാൻ പോവുകയാണ് ഇന്നലെ നമ്മൾ കേട്ടത് എന്തായിരുന്നു വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു ഇരുളിനോ ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല അപ്പം നമ്മൾ പ്രകാശിക്കണം എന്ന് ഇന്നലെ ദൈവാത്മാവ് നമ്മളെ ഓർപ്പിച്ചു ഇന്ന് യോഹനാൻ്റെ സുവിശേഷം പതിനാലാം മധ്യായി തിന്നുന്നു ഇരുപത്തിയേഴാമത്തെ ഭാഗം യോഹനാൻ ജോൺ ചാപ്റ്റർ ഫോർട്ടീൻ വെസ്റ്റ് ട്വൻറ്റി സെവൻ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും വരുത് വളരെ 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 ആഴമേറിയ ൂതുകൾ അടങ്ങിയ ഒരു വാക്യമാണ് ഇത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നൊരു ഭാഗമാണ് കർത്താവ് പറയുക മോനെ ഞാൻ നിങ്ങൾക്ക് തരുന്ന കാര്യം എന്നാണെന്നറിയാമോ ഞാൻ നിങ്ങൾക്ക് തരുന്നത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ കർത്താവിൻ്റെ സമാധാനം ഈ ഭൂമിയിൽ യേശു ജീവിക്കുമ്പോൾ അസമാധാനപ്പെട്ടിരുന്നതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അവനെ എല്ലാവരും പരിഹസിച്ചു അവനെ എല്ലാവരും നിന്ദിച്ചു അവൻ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പ്രതിസന്ധികളിലൂടെ കടന്നു പക്ഷേ യേശു എവിടെങ്കിലും സമാധാനമില്ലാതെ എവിടെങ്കിലും മൂലയ്ക്ക് കുത്തിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല യേശു സന്തോഷവാനായിട്ടാണ് അമ്മീൻ ഭൂമിയിൽ ജീവിച്ചത് ആ യേശു തൻ്റെ ശിഷ്യന്മാരോട് അല്ലെങ്കിൽ തന്നിൽ വിശ്വസിക്കുന്ന നമ്മളോട് പറയുകയാണ് ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോവുക സ്തോത്രം ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം തന്ന സന്തോഷ സമാധാനത്തിനായിട്ടൊന്ന് സ്തോത്രം ചെയ്തതാണ് ആ കരമൊക്കെ ഉയർത്തിയിട്ട് പറഞ്ഞാവേ അങ്ങ് എനിക്ക് തന്ന സമാധാനത്തിനായിട്ട് സ്തോത്രം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ വേറെ ആരുടെയും സമാധാനമല്ല തരുന്നത് വേറെ ആരും അനുഭവിക്കുന്ന സമാധാനമല്ല വേറെ ആരും അനുഭവിച്ച സമാധാനവുമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഞാൻ അനുഭവിച്ചതും എൻ്റെ ഉള്ളിലുള്ളതായ ആ ദിവ്യ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ഇന്ന് പകൽക്കാലം സമാധാനമില്ലാതിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് സമാധാനമില്ലാതിരിക്കുന്ന വ്യക്തികളിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഈ സമാധാനം ഇറങ്ങി വരട്ടെ ഈ സമാധാനം ഇറങ്ങിവരട്ടെ ഈ സമാധാനം ഇറങ്ങിവരട്ടെ കരങ്ങിയിരിക്കുന്ന ഹൃദയം അമേ നിരാശപ്പെട്ടിരിക്കുന്ന ഹൃദയം ആദ്യം നിറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാമേലാത് അമേൻ ഭാരപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങൾ ഇന്ന് പകൽക്കാലം ആശ്വാസം കണ്ടെത്തട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ആശ്വാസം കണ്ടെത്തട്ടെ ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് കർത്താവ് പറയാം നിങ്ങളുടെ ഹൃദയം എന്താകരുത് കലങ്ങരുത് അമേൻ ഭ്രമിക്കുകയും അരുത് ഹൃദയം കലങ്ങിപ്പോകുവാനും ഭ്രമിച്ചു പോകുവാനുമുള്ള സാഹചര്യങ്ങൾ എപ്പോഴും ഈ ഭൂമിയിലുണ്ട് കാരണം ഈ ഭൂമി അങ്ങനത്തെ ഭൂമിയാണ് പക്ഷേ ദൈവാത്മാവ് പറയുക മക്കളെ നിങ്ങൾ ഹൃദയം കലങ്ങരുത് ഭ്രമിച്ചു പോകൽ നിങ്ങൾക്കറിയാമോ യേശു ഭൂമിയിലേക്ക് വന്നത് നമുക്ക് സമാധാനം തരാനാണ് ഗ്ലൂക്കോസിന് സുവിശേഷം രണ്ടിൻ്റെ പതിനാലിൽ പറയുന്നു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ആമേൻ പക്ഷേ ദൈവം തന്ന് നമ്മുടെ കർത്താവ് നമുക്ക് തന്നിട്ട് പോയ സമാധാനം നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന സമാധാനം എങ്ങനെയെങ്കിലും എടുത്തു കളയുക എന്നുള്ളതാണ് അമേൻ പിശാചിൻ്റെ പദ്ധതി എപ്പോഴും ഓർത്തോളം കർത്താവ് തന്നതിനെ എടുത്തു കളയാൻ പിശാജ് നോക്കും കർത്താവ് പറഞ്ഞതിനെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കാൻ കർത്താവ് നോക്കും പിശാജ് നോക്കും ഇതാണ് പിശാജിൻ്റെ പദ്ധതി എപ്പോഴും പിശാജ് അവൻ അപവാദിയാണ് അവൻ ശത്രുവാണ് അപ്പം എന്തു ചെയ്യും കർത്താവ് തന്നത് നമുക്ക് ഇല്ലാതാക്കാൻ നോക്കും കർത്താവ് പറഞ്ഞത് ചെയ്യിപ്പിക്കാതിരിക്കാൻ നോക്കും മറന്നുപോകല്ലേ കർത്താവ് പറഞ്ഞത് ചെയ്യിപ്പിക്കാതിരിക്കാൻ നോക്കും കർത്താവ് തന്നത് ഇല്ലാതാക്കും കർത്താവ് തന്നെ എന്തുവാ ദൈവിക സമാധാനം ആർക്കും തരാൻ കഴിയാത്ത ദൈവത്തിൻ്റെ സമാധാനം കർത്താവ് തന്നു അതെടുത്ത് കളയാൻ എപ്പോഴും പിശാഞ്ഞ് നോക്കും അതിന് പിശാഞ്ചിന്ന് ഒരു തന്ത്രമെന്ന് പറയുന്ന അനാവശ്യമായ ടെൻഷനുകൾ അനാവശ്യമായ ഭാരങ്ങൾ അനാവശ്യമായ ചിന്തകളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ഉള്ളിലിട്ടിട്ട് നമ്മളെ കൊണ്ട് അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുത്തുക സ്തോത്രം എന്തുവാ നമ്മൾ ചിന്തിക്കുന്ന ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ചിന്തിച്ച് 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 വലിയതാക്കി മാറ്റും ആമേൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലരൊക്കെ അങ്ങ് ചിന്തിച്ചിരിക്കുക എന്ത് ചിന്തിക്കണമെന്നാണ് അവരോട് ചോദിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല പല ചിലരോട് ചോദിച്ചാൽ പറയും ഞങ്ങളുടെ അച്ചായന് ഭയങ്കര ചിന്തയാണ് ചിലരോട് പറഞ്ഞാൽ ചിലർ പറയും ഞങ്ങളുടെ വീട്ടുകാരിക്ക് ഭയങ്കര ചിന്തയാണ് എന്തിനെക്കുറിച്ചാൽ ആ എന്തുവാണെന്നൊന്നും അറിയാൻ പറ്റില്ല എപ്പോഴും അങ്ങ് ചിന്തയാ രാത്രി ചിന്ത പകൽ ചിന്ത ഇങ്ങനെ അനാവശ്യമായ ചിന്തകൾ കേറി മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന ദുഷ്ടവ്യാപാര ശക്തികൾ ഇന്ന് പകൽകാലം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ ദൈവ മക്കൾ ദൈവം കൊടുത്ത സമാധാനം എൻജോയ് ചെയ്യട്ടെ അമേൻ കഥാവ് നമുക്ക് സമാധാനം തന്നിട്ടാ പോയ പക്ഷെ അമ്മ മിഷാജന്ത് ചെയ്യും അനാവശ്യമായ കുഞ്ഞുങ്ങളെക്കുറിച്ച് എങ്ങനെ ടെൻഷനായി അയ്യോ ഇവൻ്റെ ഭാവി എന്തായി ഇവൻ എന്തായിത്തീരും ഇവനെങ്ങനായിത്തീരും ഇവൻ്റെ കാര്യം എങ്ങനെ ആയിത്തരും ഇവനെ അവിടെ വിട്ടാൽ എന്തായിത്തീരും ഇവനെ അവിടെ വിട്ടാൽ ആരെങ്കിലും ഇവനെ അടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവനെക്കുറിച്ച് എന്തായി എന്തായി എന്തായിത്തീരും ഇങ്ങനെയുള്ള ചിന്തകളാണ് അമേൻ അമീൻ അവിടെ വിട്ട കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ ആയിപ്പോയി ഇനി എൻ്റെ അങ്ങനെ ആയി അവിടെ പോട്ട കുഞ്ഞുങ്ങൾക്കൊക്കെ അങ്ങനെ സംഭവിച്ചു എൻ്റെ അങ്ങനെ സംഭവിക്കൂ എന്ന് വേണ്ട ഇങ്ങനെ അനാവശ്യമായ ചിന്തകളാണ് നമ്മുടെ മനസ്സുകളെ അയ്യോ എൻ്റെ കൊച്ചിനെ കെട്ടിച്ചുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ അമ്മായി കൊച്ചിനെ ഉപദ്രവിക്കുമോ എന്നുള്ള ചിന്തകൾ പല തരത്തിലുള്ള ചിന്തകൾ കൊണ്ടുവന്ന് പിശാജ് പലരെയും മൂലയ്ക്ക് കോർണർ ചെയ്തിരിക്കുക നിങ്ങൾക്കറിയാമോ സന്തോഷമുള്ള ഹൃദയമേ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് പിശാജ് എന്ത് ചെയ്യും ഈ ഈ നിരാശ കൊണ്ടുവരും എന്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കുമോ എന്റെ കൊച്ചിന്റെ കല്യാണം നടക്കുമോ കൊച്ചിന് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ നമ്മളെ കൊണ്ട് അങ്ങ് ചിന്തിപ്പിക്കുക അനാവശ്യമായ ചിന്തകൾ ഉണ്ടാകരുത് അത് ദൈവത്തിന്റെ അല്ല പിശാജിന്റെയാണ് അപ്പൊ പക്ഷെ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കും നമുക്ക് ചിന്തകൾ വരത്തില്ലേ വരും നമുക്ക് ഈ ഭൂമി ജീവിക്കുമ്പോൾ ടെൻഷനുകൾ വരത്തിൽ വരും പക്ഷേ കർത്താവിൻ്റെ വചനം എന്നാ പറയുന്നത് അതിന് പരിഹാരമുണ്ട് ഫിലിപ്പിൽ അതിനെ നാലിൻ്റെ ആറിൽ പറഞ്ഞു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് ഞാൻ ചോദിക്കട്ടെ കർത്താവിൻ്റെ വചനത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ വചനം മാറിപ്പോകത്തില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ഇതൊന്നും വിശ്വസിച്ച് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്താ ചെയ്യണം എല്ലാത്തിനും എന്തു വിചാരങ്ങൾ വന്നാലും എന്ത് ടെൻഷൻ വന്നാലും ഭാരപ്പെടുത്തുന്ന എന്ത് വിഷയം വന്നാലും ഉടനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക അത്രയും വേണ്ട നമുക്ക് പറ്റിയ പരാജയം അറിയാം ഒരു വിഷയം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കത്തില്ല നമ്മളിരുന്ന് ടെൻഷൻ അടിച്ചിട്ട് എടാ അങ് നീ അത് അറിഞ്ഞോ ഡീ നീ അതറിഞ്ഞോ ഡീ ഡീ കൊച്ചേ അങ്ങനെ അടി ഇങ്ങനെ അടി അവരെ എല്ലാം അങ്ങ് വിളിക്കും അയ്യോ അവർ കുറച്ച് ഈ ധൂവക്കുറ്റയ്ക്ക് ഒന്നിരിക്കപ്പെടുന്നതുപോലെ കുറേ ടെൻഷനുകൾ ഇങ്ങോട്ട് തരും കുഞ്ഞെ ഒരു ഭാരം വന്ന പ്രയാസം വന്ന പെട്ടെന്ന് പ്രാർത്ഥനാ മുറി ഉണ്ടാകണം ചാടി പ്രാർത്ഥനാ മുറിക്കകത്ത് കയറണം അല്ല നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ടാകണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ വണ്ടിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കാം ഓഫീസിൽ നിന്നും പ്രാർത്ഥിക്കാം എവിടെ വെച്ചാൽ ടെൻഷൻ വരും നമുക്ക് പറയാൻ പറ്റത്തില്ലോ പക്ഷേ വീടിനകത്ത് വെച്ചാൽ വരുന്നെങ്കിൽ സ്ഥിരം പ്രാർത്ഥിക്കുന്ന സ്ഥലത്തോട് ഓടി പോയി മുട്ടുമടക്കിട്ട് ഇതാവേ യേശുവിൻ്റെ നാമത്തിൽ ഇതാ വരുന്നു കേട്ടോ അങ്ങ് പറഞ്ഞല്ലോ നിനക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണം ഇതാ ഇങ്ങനൊരു വിഷയം ഞാൻ ഫേസ് ചെയ്യുന്നു എന്നു പറഞ്ഞ് കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്ത് കൈയും കഴുകി എഴുന്നേറ്റ് പോകണം പിന്നെ അതിനെക്കുറിച്ച് വിചാരപ്പെടുകയേ വേണ്ട ഭത്രൂസിന് അയ പറഞ്ഞില്ലേ നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളാൻ നമ്മളത് എടുക്കേണ്ട ആവശ്യമില്ല കർത്താവ് പറഞ്ഞ് വറി ഫ്രീ ലൈഫ് എന്നാണ് പറഞ്ഞു അമീൻ അനാവശ്യമായ ടെൻഷനുകളില്ലാതെ ഭൂമിയിൽ ജീവിക്കണം എന്ത് ടെൻഷൻ കുഞ്ഞിനെക്കുറിച്ച് ടെൻഷൻ വന്നു പെട്ടെന്ന് ഈശോപ്പയോട് പറഞ്ഞാട്ടെ അവൻ അത് ഏറ്റെടുത്ത് കാര്യങ്ങൾ നടത്തി തരാൻ മതിയായവനെ അമൻ ഭർത്താവിനെ കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ ജോലിയെക്കുറിച്ചോ അമേൻ എന്തിനെക്കുറിച്ച് വിഷയം വന്നാലും അമേൻ വിഷയമില്ലാത്തവരില്ല കുഞ്ഞുങ്ങളെ വിഷയമുണ്ടല്ലോ ർക്കും പക്ഷേ വേഗത്തിൽ അപ്പൻ്റെ കയ്യിലോട്ട് കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് അങ്ങ് മാറിയേക്കണം നമ്മളങ്ങ് പിൻവലിഞ്ഞേക്കണം പിന്നെ അതിനെക്കുറിച്ച് ഭാരപ്പെടാനോ ചിന്തിക്കാനോ ആലോചിക്കാനോ പോകരുത് കർത്താവ് നിങ്ങളെ ഈ പ്രഭാതത്തിൽ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേഷുമെങ്കിൽ കാക്കും ഒരു ദൈവവൈതൽ വറി ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ദൈവ വൈതൽ ഭാരം ചുമക്കേണ്ട ആവശ്യമില്ല ഒരു ദൈവവൈതൽ എപ്പം ഭാരം വന്നാലും ടെൻഷൻ വന്നാലും കൈമാറേണ്ടവൻ്റെ കയ്യിൽ കൈമാറി കൊടുത്തിട്ട് സ്ത്രം പറഞ്ഞ് കർത്താവിന് മഹത്വം കൊടുത്ത് എഴുന്നേറ്റ് പോകണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ കർത്താവ് നിങ്ങളെ ഈ പ്രഭാതത്തിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരു വറി ഫ്രീ ഡേ ആയി യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തെ മാറട്ടെ വറിയില്ലെന്നല്ല വറി വരുമ്പോൾ കൊടുക്കേണ്ടവനെ കൊടുത്തിട്ട് സ്തോത്രം പറഞ്ഞേക്കുക കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ സ്തോത്രം എഴുന്നേറ്റ് പ്രകാശിക്കുക നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു യഹോയുടെ തേജസ് നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു